നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുക്രൈനിൽ സമാധാനം പുലരണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം റഷ്യയിലേക്ക് പോയിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ നടക്കുന്ന ഏറ്റവും വലിയ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യ സഹായിക്കാമെന്നും മോദി റഷ്യയിൽ പോയി പറഞ്ഞിരിക്കുകയാണ്. റഷ്യയിലെ കസാനിൽ ഇന്നലെ ആരംഭിച്ച 16th ബ്രിക്സ് ഉച്ചകോടിക്കിടെയാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്ന് ഇന്ത്യ പലതവണ സൂചിപ്പിച്ചതാണ്. അതിന് എല്ലാ സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണ്. മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത്. ഉച്ചകോടിയിൽ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെയാണ് മോദി കസാനിൽ എത്തിയത്. ഉച്ചകോടി നാളെയാണ് സമാപിക്കുന്നതെങ്കിലും മോദി ഇന്ന് തന്നെ മടങ്ങും. 3 മാസത്തിനിടെ 2 തവണ താൻ റഷ്യ സന്ദർശിച്ചത് തങ്ങളുടെ ആഴത്തിലുള്ള സൗഹൃദമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ജൂലൈയിൽ മോസ്കോയിലെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ എല്ലാ മേഖലകളിലും സഹകരണം ശക്തിപ്പെടുത്തിയെന്നും മോദി പറഞ്ഞു. ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമാണ് റഷ്യ പങ്കിടുന്നതെന്നും പുടിൻ പറഞ്ഞു. പ്രധാനമന്ത്രി മോദിയുമായുള്ള കൂടിക്കാഴ്ചകളിൽ ബന്ധം കൂടുതൽ ദൃഢമായി. മോദിയെ പലതവണ ഉറ്റ സുഹൃത്തെന്ന് വിശേഷിപ്പിച്ചായിരുന്നു പുടിന്റെ സംഭാഷണം. താൻ പറയുന്നത് പരിഭാഷയില്ലാതെ മോദിക്ക് മനസ്സിലാകുമെന്നും അത്രമാത്രം ഗാഢമാണ് തങ്ങളുടെ ബന്ധമെന്നും പുടിൻ പറഞ്ഞത് നർമ്മത്തിന്റെ നിമിഷങ്ങൾ സൃഷ്ടിച്ചു. ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് നേതാവ് ഷീ ജിൻ പിങ്ങും തുർക്കി പ്രസിഡന്റ് എർദോഗാനും ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയതും പുടിന്റെ മികച്ച നേട്ടമായിട്ടാണ് കരുതപ്പെടുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തുർക്കി നാറ്റോ സഖ്യത്തിലെ അംഗമാണ് എന്നുള്ളതാണ്. ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. യുദ്ധകുറ്റങ്ങളുടെ പേരിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുടിനെ യുദ്ധകുറ്റവാളിയായി പ്രഖ്യാപിച്ചിട്ടും യു എൻ സെക്രട്ടറി ജനറൽ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നതും റഷ്യൻ പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട സംഭവമാണ്. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയിട്ടാണ് മോദി റഷ്യയിലെ പൈതൃക നഗരമായ കസാനിലെത്തിയത്. ഊഷ്മളമായ വരവേൽപ്പാണ് അദ്ദേഹത്തിന് റഷ്യ നൽകിയത്. റഷ്യയിൽ ഇന്ത്യൻ സമൂഹവും മോദിക്ക് വരവേൽപ്പ് നൽകി. ബുധനാഴ്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ബുധനാഴ്ചയാണ് 16th ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായുള്ള ആദ്യ സമ്മേളനം നടക്കുന്നത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളത്. അതേസമയം തന്നെ നാറ്റോയിൽ ഉൾപ്പെട്ടിട്ടുള്ള തുർക്കി അടക്കം ഈ ഒരു ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയതും അമേരിക്കയെ സംബന്ധിച്ച് ചില സംശയങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഏതായാലും നിയന്ത്രണ രേഖയിലെ സേനാ പിന്മാറ്റം, പട്രോളിംഗ് എന്നീ വിഷയങ്ങളിൽ ധാരണയിലെത്തിയതായി കഴിഞ്ഞ ദിവസം ഇന്ത്യയും ചൈനയും പ്രഖ്യാപിച്ചിരുന്നു. നിയന്ത്രണ രേഖയിലെ തർക്കം പരിഹരിക്കാൻ ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും പ്രശ്നപരിഹാരത്തിന് വഴിവെക്കുന്ന ധാരണയായതെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായുള്ള മോദി ഷീ ജിൻ പിങ് ചർച്ച പ്രസക്തമാകുന്നത്. മറ്റ് ബ്രിക്സ് രാജ്യങ്ങളിലെ തലവന്മാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. എല്ലാ ബ്രിക്സ് നേതാക്കളെയും ചർച്ച നടത്തുമെന്നും യാത്ര തിരിക്കും മുമ്പുള്ള പ്രസ്താവനയിൽ മോദി സൂചിപ്പിച്ചിരുന്നു. ഇതിലാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടക്കുമോ എന്നുള്ളത് ലോകം ഉറ്റുനോക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ കളമൊരുക്കി കിഴക്കൻ ലഡാക്കിലെ അതിർത്തി സംഘർഷം പരിഹരിക്കാൻ ഇന്ത്യയുമായി ധാരണയായെന്ന് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ചൈനീസ് വിദേശ മന്ത്രാലയം വക്താവ് ലിൻ ജിയാനെ ഉദ്ധരിച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പത്രമായ പീപ്പിൾസ് ഡെയിലിയുടെ ടാബ്ലോയിഡ് എഡിഷൻ ഗ്ലോബൽ ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്ന് സേനകളെ പിൻവലിക്കാനും പട്രോളിംഗ് പുനരാരംഭിക്കാനും തീരുമാനമായെന്ന് തിങ്കളാഴ്ച ഇന്ത്യ വെളിപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് ചൈനയുടെ സ്ഥിരീകരണം. ഏതായാലും ഇന്ന് മോദിയും ഷീ ജിൻ പിങ്ങും ബ്രിക്സ് ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്തായിരിക്കും ചർച്ചയിൽ സംസാരിക്കാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കുകയാണ്.